Hello, welcome back to my channel. Appo innu photo print ne kurichu poduvayi varuna korchu doubtukal ulpadithittulla oru video aanu. Appo endanu photo print? Appo cake inde mele vekkan pattittulla oru edible aayittulla oru tharam photo print aanu ṭo idu. Idu studio num adu pole thanne bakery cake inde sadhanangalokka vaangna shop nokke aanu ṭo idu kittunathu. Appo idu namukku avaru print eduthu therunathu ingane oru cover il seal edittaanu. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 200 തൊട്ടാണ് ട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഇത് രണ്ട് ടൈപ്പിലാണ് വരുന്നത് ഒന്ന് വേഫർ ഷീറ്റിലും അതുപോലെ തന്നെ ഷുഗർ ഷീറ്റിലും ആണ് ട്ടോ വരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോ യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ ഷീറ്റ് ആണ് ട്ടോ ബിഗിനേഴ്സിന് വേഫർ ഷീറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അത് ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ അതിനെ പറിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടി പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷേ ഷുഗർ ഷീറ്റിലാണ് കുറച്ചുകൂടി ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടുന്നത് ഈ പ്രിന്റ് ഒക്കെ കാണാൻ കുറച്ചുകൂടി നല്ലത് ഷുഗർ ഷീറ്റിലാണ് അപ്പോൾ ഈ ഷുഗർ ഷീറ്റിലെ ഫോട്ടോ പ്രിന്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് OHP ഷീറ്റിന്റെ ഡമകൾ ഭാഗം ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ഒരു ദിവസം മുന്നേ ഞാൻ പ്രിന്റ് എടുത്ത് വെച്ചിരുന്നതുകൊണ്ടാണ് ട്ടോ എങ്കിലും ഇത് ആദ്യത്തെ ആ ഫസ്റ്റ് കുറച്ച് ഫോട്ടോ കുറച്ച് താഴെയാണല്ലോ അതൊരു 4 ഇഞ്ചിലാണ് ഫോട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ചൊന്ന് ഞാനൊന്ന് ഇങ്ങനെ വലിച്ചു നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്ന് ഇങ്ങനെ ഭാഗം ഉണ്ടെങ്കിൽ കുറച്ച് മേലെ വരെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് താഴേക്ക് ഇങ്ങനെ വലിച്ച് വലിച്ച് കൊടുക്കാം അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ഭാഗം ഇങ്ങനെ പൊട്ടിപ്പോയാലും പിന്നെ അത് കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഓവൻ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ ഓവൻ ഓഫാക്കിയതിൻ്റെ ശേഷം പ്രിൻറ്റിൻ്റെ ഫോട്ടോ വരുന്ന ഭാഗം ഈ ഫോട്ടോ പ്രിൻ്റ് വരുന്ന ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് ഒരു 10 സെക്കൻഡ് വരെ ഇതൊന്ന് ചൂടാക്കാം എന്നിട്ട് ആണെങ്കിൽ ഈ OHP ഷീറ്റിൽ നിന്ന് പെട്ടെന്ന് റിമൂവായി കിട്ടും അതല്ല എങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ എന്തെങ്കിലും ഒരു പാത്രത്തിന് അടപ്പ് പോലെ വെച്ചിട്ട് അത് ചെറുതായി ചൂടായി വരുന്ന രീതിയിൽ അതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ മേലെ മൂടിയൊക്കെ വെക്കില്ല ആ മൂടിൻ്റെ മേലെ കേട്ടോ അല്ലാതെ ഡയറക്റ്റായിട്ട് വെക്കരുത് അതും ഒരു 10 സെക്കൻഡിന് കൂടുതൽ വെക്കാൻ പാടില്ല അപ്പോൾ ഇവിടെ കണ്ടില്ലേ ആദ്യം മേലെ ഭാഗം ചെറുതായിട്ടൊന്നും ഇങ്ങനെ പൊട്ടിപ്പോയാലും അതെന്തായാലും കട്ട് ചെയ്ത് പോകും പിന്നെ നല്ല റെഡി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം അങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക ഇനി അതിൻ്റെ സൈസ് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്ന സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള കേക്ക് ടിന്നിൻ്റെ അളവ് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ നമ്മളിത് ചെയ്യുന്ന ഷോപ്പിൽ അപ്പോൾ അതിൻ്റെ അളവിൽ അവർ ചെയ്തു തരും ഇനിയിപ്പോൾ ഈ ഷുഗർ ഷീറ്റിൽ പ്രിൻ്റ് നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നതിൻ്റെ ശേഷം എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത് എന്നാണ് അപ്പോൾ തലേദിവസം ഇത് ഒരാഴ്ച വരെ ഇങ്ങനെ സൂക്ഷിക്കാം എന്നാണ് പറയുന്നത് എന്നാലും ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഒരു ദിവസം മുന്നേ മാത്രമാണ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ളൂ അത് സാധാരണ ഞാൻ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാരണം ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കളറിളകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ തണുപ്പ് കൂടുതലുള്ള സമയത്താണ് ഈ OHP ഷീറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴൊക്കെ പൊട്ടി വരുന്നത് കേട്ടോ അപ്പോൾ ചൂടുള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല തണുപ്പിൽ മാത്രമാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ പിന്നെ സൂക്ഷിക്കുന്നത് റൂം ടെമ്പറേച്ചർ തന്നെയാണ് വേഫർ ഷീറ്റ് ആണെങ്കിലും പിന്നെ എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാമെന്നാണ് കേട്ടോ പറയുന്നത് ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് അധികവും ഷുഗർ ഷീറ്റ് തന്നെയാണ് പിന്നെ ഇത് കേക്കിലേക്ക് വെക്കുന്നത് ഏറ്റവും നല്ല സമയം കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ടൈമാണ് ഇനി അഥവാ എന്തെങ്കിലും ചാൻസിൽ അതിൻ്റെ മുന്നേ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ തന്നെ കേക്ക് ബോക്സ് ആക്കിയതിൻ്റെ ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് അതും ഫ്രിഡ്ജിൽ അധിക ടൈം വെക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ഫ്രിഡ്ജിലെ ഈർപ്പൊക്കെ തട്ടിയിട്ട് ഇതിലെ കളറ് പെട്ടെന്ന് ഇളകി പോകട്ടോ അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാത്തത് തന്നെയാണ് നല്ലത് മാക്സിമം ഡെലിവറി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആണ് ഇത് ഫോട്ടോ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ ഈ കേക്ക് കട്ട് ചെയ്യുന്നതിനോടൊപ്പം ഈ ഫോട്ടോയും കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും എഡിബിൾ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഫോട്ടോ പ്രിൻ്റ് കേക്കിൻ്റെ വില മൊത്തത്തിൽ എങ്ങനെയാണ് പറയുകയെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് പ്ലസ് അതിൽ ചെയ്ത ഡെക്കറേഷൻ പ്ലസ് ഈ ഫോട്ടോ പ്രിൻറ്റിൻ്റെ റേറ്റും കൂടെയാണ് കേട്ടോ അങ്ങനെയാണ് ഈ കേക്കിന് നമ്മൾ വില പറയേണ്ടത് ഇവിടെ 200 തൊട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 200 തൊട്ട് 350 രൂപ വരെ ഫോട്ടോ പ്രിൻറ്റിന് മാത്രം വില വരുന്നുണ്ട് അങ്ങനെ ഫോട്ടോ പ്രിൻ്റ് പിന്നെ ഇത്രയൊക്കെ സംഭവങ്ങളല്ലേ ഉള്ളൂ അല്ലേ ഇനിയിപ്പോൾ എന്താണെന്ന് ഏകദേശമൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്
Bye bye.